എനിക്കിവിടെ അപ്പലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പലും ഒക്കെ ഉള്ള കുടുംബത്തിന്റെ കാര്യമാണ്. ഇത്രത്തോളം ലേശമായ രീതിയിൽ കുറ്റപ്പെടുത്താൻ ഞാനും പണം മുക്കാൻ കേമന്മാരാണെന്ന് കഴിഞ്ഞ തവണ മാഗസിന്റെ പണം മുക്കിയിരുന്നു. എന്നാൽ ഇവർ ജനറൽ സെക്രട്ടറിയാണ് ഫണ്ട് റിലീസ് ചെയ്യേണ്ടത്. ജനറൽ സെക്രട്ടറി ആരായിരുന്നു? നിങ്ങളേതായിരുന്നു സഹായം. നിങ്ങൾ ഫണ്ട് മുക്കിയെങ്കിൽ എസ് എഫ് ഐന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒത്താശ ഇല്ലാതെ സാധിക്കില്ലല്ലോ. എന്റെ കൂട്ടുകാരന് അടികൊണ്ട് വെട്ടയറ്റതിനു ശേഷമാണ് ഞാൻ കടാരി എടുത്തത്. ശരിയാണ്, കഴിഞ്ഞ തവണ ഫസ്റ്റ് ഡീസൺ അപ്പായി ജയിച്ചതിനു ശേഷം അദ്ദേഹം കമ്പിവലിയും കല്ലും ഒക്കെയാണ് എടുത്തത്. കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അക്രമം നടത്തിയിട്ടില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് മാഗസിൻ എന്ന കലാലയത്തിന്റെ മുഖപത്രം എഴുതി കൊടുക്കുന്നത്? ഒരു കാര്യം പറയാതെ ഇവിടെ സ്റ്റാലിന്റെ ശക്തമായ കയ്യിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ ഒരു പ്രശസ്ത കവയത്രി ഉണ്ടായിരുന്നു, അന്ന അക്ബദേവ. അവരുടെ റഗ്ബി എന്ന കവിതാ സമാഹാരത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: വസന്തം എന്ന് കരുതി നമ്മൾ നെഞ്ചോട് ചേർത്തത് മഞ്ഞുകാലത്തെയായിരുന്നു. അവർ കൃത്രിമമായ പൂക്കളും കൃത്രിമമായ മരങ്ങളും കൊണ്ട് വസന്തം ഇവിടെ വിരിയിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വസന്തമല്ല എന്ന് സർഗാത്മാവയ്ക്ക് അവർ ശവക്കച്ച നൽകുന്നു. ഇവിടെ സർഗാത്മാവയ്ക്ക് ശവക്കച്ച നൽകുവാനല്ല നിൽക്കുന്നത്. ഇവിടെ കത്തിയെടുക്കുവാനെ അക്രമം തീർപ്പിക്കുവാനല്ല നിൽക്കുന്നത്. മറിച്ച് ക്യാമ്പസിന്റെ മുഖം, നിങ്ങളുടെ മുഖം പ്രതിഫലിക്കുന്ന നിങ്ങളുടെ മുഖപത്രത്തിന് ശക്തമായി തൂലിക കഴിയുന്നതാണ് ഞാൻ നിൽക്കുന്നത്. ചെയ്ത് നമ്മുടെ കലാലയത്തെ രക്തം പുരണ്ടവരുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കരുതെന്ന് അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒന്നുകൂടി പറഞ്ഞു കേട്ടെ, ഈ ക്യാമ്പസിൽ തത്വചിന്താധിഷ്ഠിതമായ ആകാശ ഗോപുരങ്ങളെയും നക്ഷത്രങ്ങളെയും തത്വചിന്തകന്മാർക്ക് പോലും വായിച്ചു ഗ്രഹിക്കാൻ പറ്റാത്ത വിധം മണ്ണിനോടും വിദ്യാർത്ഥി മനസ്സിനോടും ചേർന്ന് നിൽക്കാത്ത പോലെയുള്ള ഒരു മാഗസിൻ ചാവുപാടൽ എന്ന കട്ടിയുള്ള ഒരു പേരും ഇട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് ക്യാമ്പസിനെ കണ്ടെത്താൻ സാധിച്ചത് എന്ന് ഞാൻ ചോദിക്കാം. ആ കൊടിയിലേക്ക് നോക്കൂ, എന്നിട്ട് പോകും ഉച്ചയ്ക്കുന്നു. ഗ്രഹാതീർത്ഥം ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ മനസ്സാക്ഷി ചെയ്യാൻ കേസിട്ടാണ്.